ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മുടെ രാജ്യം ഒരു പ്രക്ഷുബ്ധമായൊരവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. ഒരു യുദ്ധത്തിൻ്റെ കാർമേഘം നമ്മുടെ രാജ്യത്തെ മൂടി നിൽക്കുകയാണ്. ഏത് നിമിഷം ഒരു യുദ്ധം ഉണ്ടാകുമെന്നുള്ള പ്രതീതിയാണ്. പ്രത്യേകിച്ച് ഭരിക്കുന്ന പാർട്ടിക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെങ്കിൽ ഒരു യുദ്ധം കൂടിയേ തീരൂ എന്നുള്ള നിലയുള്ളപ്പോൾ ഒരു യുദ്ധം തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് വിവരവും ബുദ്ധിയൊക്കെയുള്ള ആളുകൾ ഒരു യുദ്ധം വരലേ എന്നുള്ള പ്രാർത്ഥനയിലാണ് ഇപ്പോൾ. പക്ഷെ വേറെ ചില ആളുകളുണ്ട്, അവർക്ക് യുദ്ധം വന്നേ തീരും, ഇന്ത്യ യുദ്ധം ചെയ്യണം എന്നാണ് അവരുടെ നിലപാട്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ഇത്തരം ആളുകളുടെ അതിപ്രസരമാണുള്ളത്. അവർ കിടന്ന് ഏത് നേരവും കിടന്ന് മുറവിളിയാണ് സോഷ്യൽ മീഡിയയിൽ കിടന്ന്. ഇന്ത്യ പാകിസ്ഥാൻ ആക്രമിക്കണം, പാകിസ്ഥാനെ തകർക്കണം, നശിപ്പിക്കണം, ഇമ്രാൻഖാൻ്റെ ശരീരം കഷ്ണങ്ങളാക്കി പട്ടിക്കിട്ട് കൊടുക്കണം എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ ഇത്തരക്കാരെ മാത്രമല്ല, ഭയങ്കരമായ തെറികളും അസഭ്യവർഷങ്ങളൊക്കെ വേറെയുണ്ട്. അപ്പോൾ ഇത്തരക്കാർക്ക് എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന വിധം ഇത്തരക്കാരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കുറേ യൂട്യൂബ് ചാനലുകളും ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. അവരിങ്ങനെ തുരുതുരാ വീഡിയോകൾ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. പന്നി പറ്റിടും പോലെയാണ് ഓരോ മണിക്കൂറിലും വീഡിയോകൾ ഇറക്കുകയാണ് അവർ. ഭയങ്കരമായ ക്യാപ്ഷനൊക്കെ കൊടുത്താണ്, തലക്കെട്ട് കൊടുത്താണ് അവർ വീഡിയോകൾ ഇറക്കുന്നത്. ആ തലക്കെട്ടുകൾ വായിച്ചാൽ തന്നെ ആളുകൾ അങ്ങേയറ്റം യുദ്ധക്കൊതിയന്മാരായിട്ട് യുദ്ധത്തിനുള്ള കൊതി മൂത്ത് പാകിസ്ഥാനിൽ പോയി ഇപ്പം തന്നെ യുദ്ധം തുടങ്ങുന്നുള്ള രീതിയിലാണ് അവരുടെ ഹെഡിങ്ങുകൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവർ യൂട്യൂബ് ചാനലുകൾ മാത്രമല്ല കേട്ടോ, ടി വി ചാനലുകളും ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ മെയിനായിട്ട് ഇവരെ കുറിച്ചാണ് പറയുന്നതെന്ന് മാത്രം. അപ്പോൾ എന്തിനാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്? ഒരേ ഒരു ലക്ഷ്യമുള്ളൂ, ഇവർക്ക് പണം ഉണ്ടാക്കണം. അതായത് മാക്സിമം വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും ഒക്കെ കൂട്ടുക, അങ്ങനെ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുക, ഇതാണ് ഇവരുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം. പക്ഷെ അവർ ചെയ്യുന്ന അതിൽ തിരഞ്ഞെടുക്കുന്ന രീതി എന്ന് പറയുന്നത് ഭയങ്കര തെറ്റായ രീതിയാണ്. അത് രാജ്യം കുട്ടിച്ചോറാക്കുന്ന രീതിയാണ്. അവരിങ്ങനെ മാസായിട്ടുള്ള ഹിസ്റ്റീരിയ, യുദ്ധത്തിനുള്ള ഹിസ്റ്റീരിയ സൃഷ്ടിച്ച് ലാസ്റ്റ് രാജ്യം അവസാനം യുദ്ധത്തിൽ പോയി ചാടി എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും ഇവിടെ? രാഷ്ട്രീയക്കാർക്ക് പല നേട്ടങ്ങളുണ്ടാവും, രാഷ്ട്രീയ നേട്ടം ഉണ്ടാവും, ഇവർക്ക് പണം കിട്ടും. സാധാരണ ജനങ്ങളാണ് അനുഭവിക്കാൻ വന്നത് ഒരു യുദ്ധം ഉണ്ടായി ഇവരുടെയൊക്കെ തൽപര കക്ഷികളുടെ പ്രവർത്തനങ്ങൾ മൂലം. മാത്രമല്ല ജനങ്ങൾക്ക് മാത്രമല്ല, ഈ യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ തന്നെ പ്രശ്ന പ്രവർത്തനം നിലക്കുന്ന രീതിയായിരിക്കും. കാരണം ഇങ്ങനെ ഒരു യുദ്ധമൊക്കെ വന്ന് ആദ്യം തന്നെ സെൻസർ ചെയ്യുന്നത് ഈ സോഷ്യൽ മീഡിയയൊക്കെ ആയിരിക്കും. അപ്പോൾ എല്ലാം നിയന്ത്രിക്കപ്പെടും, വാട്സപ്പ്, ഫേസ്ബുക്ക്, യൂട്യൂബ് ഒക്കെ നിയന്ത്രിക്കപ്പെടും. ചിലപ്പോൾ കട്ടാക്ക് തന്നെ ചെയ്തേക്കും, ഇന്റർനെറ്റ് തന്നെ ചിലപ്പോൾ കട്ടാക്കും ഒരു യുദ്ധം വന്നാൽ. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനാണ് വരാൻ പോകുന്നത്. അങ്ങനെയുള്ളപ്പോൾ പിന്നെ എന്തിനാണ് ഇവർ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നത്? അപ്പോൾ അവരതെങ്കിലും ചിന്തിക്കണം. അപ്പോൾ സ്വയം കുഴി തോണ്ടരുത്. ഒരു യുദ്ധം ഉണ്ടായാൽ സാധാരണ ജനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത്. അതുകൊണ്ട് സാധാരണ ജനങ്ങൾ ഭരണാധികാരികളെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള മാർഗങ്ങളാണ് ചെയ്യേണ്ടത്. യുദ്ധം ഞങ്ങൾക്ക് വേണ്ടാന്നവർ തറപ്പിച്ച് പറയണം ഭരണാധികാരികളോട്. അതിന് പകരം യുദ്ധജ്വരം മൂത്ത് നടക്കരുത്. ഒരു യുദ്ധം ഉണ്ടായാൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാകും? കറണ്ട് തന്നെ ഉണ്ടാവില്ല, കറണ്ടും വെള്ളമൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ഭക്ഷണത്തിന് ഭയങ്കരമായ ക്ഷാമമായിരിക്കും വരാൻ പോകുന്നത്. ഇനി ഭക്ഷണം മാർക്കറ്റിൽ കിട്ടുകയാണെങ്കിൽ തന്നെ അത് വാങ്ങാൻ കയ്യിൽ കാശുണ്ടാകണമെന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, കംപ്ലീറ്റ് ഈ പറഞ്ഞ പെൻഷനുകൾ, ശമ്പളം, അതുപോലെ ക്ഷേമനിധികൾ, ഈ ആനുകൂല്യങ്ങൾ എല്ലാം കട്ടാക്കപ്പെടും, കംപ്ലീറ്റ് കട്ടാക്കപ്പെടും. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളും നിർത്തലാക്കപ്പെടും. അപ്പോൾ പിന്നെ ആളുകളുടെ കാശുണ്ടാകുന്നത് എങ്ങനെ? അത് ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ മാത്രമല്ല, സ്വകാര്യ മേഖലയിലും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, അവിടെയും ഉൽപ്പാദന നഷ്ടം, വ്യാപാര മാന്ദ്യം, സാമ്പത്തിക മാന്ദ്യം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മൂലം സ്വകാര്യ മേഖലയും തകരും. അപ്പോൾ അവിടെയുള്ള ആളുകൾക്കും ഈ പറഞ്ഞപോലെ ശമ്പളമൊന്നും കിട്ടാതെ ആകും, ഒരുപാട് തൊഴിൽ നഷ്ടമാകും, അങ്ങനെ ആകെ പ്രശ്നമാകും. അങ്ങനെ നാട്ടിൽ മൊത്തം വെറുതെയായിരിക്കും. അതുപോലെ ഒരു ജീവൻ കൈ പിടിച്ച് ജീവിക്കേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ, പണ്ടൊക്കെ യുദ്ധം ഉണ്ടായാൽ അത് അതിർത്തികളെ കേന്ദ്രീകരിച്ചായിരുന്നു യുദ്ധം നടന്നിരുന്നത്. ഇപ്പം അങ്ങനെയല്ല, അവിടുന്ന് മിസൈലുകൾ തുടർത്താൽ ഇവിടെ കൊച്ചിയും തിരുവനന്തപുരം ഒക്കെ നശിക്കും. അപ്പം നമ്മളും ഇവിടെ കേരളത്തിലുള്ളവരും പേടിച്ച് ജീവിക്കേണ്ടി വരും. അപ്പോൾ അല്ലാതെ കുറേ പട്ടാളക്കാരെ യുദ്ധത്തിൻ്റെ ഇത് എരിക്കേറ്റി അങ്ങ് വിട്ട് അവർ യുദ്ധം ചെയ്ത് നമുക്കിവിടെ സുഖിച്ച് വാഴാമെന്നൊന്നും ആരും വിചാരിക്കണ്ട. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യം പോലും ഉണ്ടാകില്ല. നമ്മുടെയൊക്കെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും നിഷേധിക്കപ്പെടും ഒരു യുദ്ധത്തിൻ്റെ സമയത്ത്. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വിശ്വാസം ഉണ്ടാവില്ല. അതുപോലെ ചിലപ്പോൾ ഈ ഇപ്പം സാധാരണ കാലത്ത് പോലും ജനങ്ങളെ അടിയന്തരാവസ്ഥക്ക് തുല്യമാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ ഗവൺമെൻറ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഒരു യുദ്ധത്തിൻ്റെ സമയത്ത് ഇവരെ എങ്ങനെയൊക്കെ പെരുമാറുമെന്ന് പറയാൻ പറ്റില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ ബാങ്കുകൾ
ബാങ്കുകളിലെ പൈസ ഒക്കെ ചിലപ്പോൾ അങ്ങ് ഹോൾഡ് ചെയ്യും, ഗവൺമെന്റ് മരവിപ്പിക്കും, നമുക്ക് പണമൊന്നും പിൻവലിക്കാൻ പറ്റില്ല, കാരണം സൈനിക ആവശ്യത്തിന് പണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പണം മുഴുവൻ അങ്ങ് ബ്ലോക്ക് ചെയ്യും. ചിലപ്പോൾ ഈ പുള്ളിയുടെ ഇവരുടെ ഗവൺമെന്റിന്റെ കുറ്റ സുഹൃത്തുക്കളായ കുറെ കുത്തക മുതലാളിമാരുണ്ടല്ലോ, അവരെയൊക്കെ വേണമെങ്കിൽ അങ്ങ് ഒഴിവാക്കും, അതിനുവേണ്ട നിയമനിർമ്മാണമൊക്കെ നടത്തും ചിലപ്പോൾ. അല്ലെങ്കിൽ ചിലപ്പോൾ അവരോട് നേരിട്ട് അല്ല നേരത്തെ തന്നെ കാര്യങ്ങൾ പറയും, വിവരം ചോർത്തി കൊടുക്കും, ഇങ്ങനെ പരിപാടി വരാമുണ്ട്, നിങ്ങൾ വേഗം നിക്ഷേപങ്ങൾ പിൻവലിച്ചോളാനൊക്കെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള പല പരിപാടികളും നമ്മൾ കണ്ടതാണല്ലോ, ഇത് നമ്മുടെ കൺമുമ്പിൽ തന്നെയല്ലേ നടന്നത് ഇങ്ങനത്തെ പരിപാടികളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയാണ്, എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണെങ്കിലും ഒരു യുദ്ധം വന്നാലെന്ന്. അപ്പം നമ്മൾ ഒരിക്കലും യുദ്ധത്തിന് വേണ്ടി ആഗ്രഹിക്കരുത്, സമാധാനത്തിന് വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. കാരണം നമുക്ക് വേണ്ടത് സമാധാനം എന്ന് പറഞ്ഞ ജീവിതമാണ്. എന്തിനാണ് ഈ നമ്മുടെ ആകെയുള്ളൊരു ജീവിതം ടെൻഷൻ അടിച്ച് ജീവിക്കുന്നത്? കണ്ട ഭരണാധികാരികളുടെയും കുറേ ഈ യൂട്യൂബ് ചാനലുകാരുടെയും ടി വി ചാനലുകാരുടെയും ഒക്കെ ആ അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി എന്തിനാണ് നമ്മുടെ ജീവിതം പരിഹരിക്കുന്നത്? അപ്പോൾ ഇത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സമാധാനത്തിൻ്റെയും സഹിഷ്ണുതയുടെയും വിവേകത്തിൻ്റെയൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കണം. അവിടെ അതിർത്തിക്ക് അപ്പുറത്ത് നിന്ന് ഇമ്രാൻഖാൻ ഏത് നേരം ഇതൊക്കെ തന്നെയാണ് പറയുന്നത്, സമാധാനം വിവേകം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ശരിക്കും പറഞ്ഞാൽ പുള്ളിയല്ല നമ്മളെ ഉദ്ദേശിക്കുന്നത്, നമ്മളാണ് പുള്ളിയിനോട് അങ്ങോട്ട് ഈ കാര്യങ്ങൾ പറയേണ്ടത്. നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് നമ്മളാണ് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടിയിരുന്നത്. ശരിയാണ്, നമുക്ക് വലിയൊരു അടിപറ്റി, നമ്മുടെ 40 ജവാന്മാരുടെ ജീവൻ നഷ്ടപ്പെട്ടു തീവ്രവാദികൾ മൂലം. അതിന് നമ്മൾ തിരിച്ചടിക്കുകയും ചെയ്തല്ലോ, നമ്മൾ അവരുടെ മണ്ണിൽ പോയി അടിച്ച് തീവ്രവാദികളെ, എത്രയോ ഇരട്ടി തീവ്രവാദികളെ നമ്മൾ വധിച്ചു നമ്മുടെ ഗവൺമെന്റിന്റെ വാദം ശരിയാണെങ്കിൽ. അപ്പൊ അതോടെ ആ കണക്ക് തീർന്നു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് തീവ്രവാദം വരാതിരിക്കാനുള്ള മാർഗങ്ങൾ അന്വേഷിക്കുക, അതാണ് ചെയ്യേണ്ടത്. വിവേകപൂർണ്ണമായിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക, തീവ്രവാദത്തിന്റെ കാരണം കണ്ടെത്തുക, അത് ആ കാരണം ഇല്ലാതാക്കുക, ജനങ്ങൾ തീവ്രവാദത്തെ അങ്ങനെ വേരോടെ ഇല്ലാതാക്കുക, അതാണ് നടക്കുന്ന കാര്യം, ആ ചെയ്യേണ്ട കാര്യം അതാണ്. അപ്പം നമ്മൾ കശ്മീർ പ്രശ്നമൊക്കെ നമ്മൾ ചർച്ച ചെയ്യണം, നമ്മൾ അതിനെക്കുറിച്ച് ഒരിക്കലും ചർച്ച ചെയ്യില്ല, കശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, നമ്മൾ ചർച്ച ചെയ്യാൻ തയ്യാറാകണം, അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി അത് പരിഹരിക്കണം, അല്ലെങ്കിൽ എപ്പോഴും അവിടെ ആ മേഖലയിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ പുകഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ രാജ്യത്തിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കേണ്ട കോടാനുകോടി ഡോളർ കണക്കിന് പണമാണ് അവിടെ അതിർത്തിയിൽ ചിലവാകുന്നത് ഈ സുരക്ഷയ്ക്ക് വേണ്ടി. ആ പണമൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് ഇറങ്ങേണ്ട പണമാണ് അതൊക്കെ, നമ്മുടെ ക്ഷേമങ്ങൾക്ക്, നമ്മുടെ കർഷകർക്ക് വേണ്ടി, നമ്മുടെ തൊഴിലാളികൾക്ക്, നമ്മുടെ എന്താ പുരോഗതിക്ക്, നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക, റോഡിന്, പാലത്തിന്, റെയിൽവേക്ക് ഒക്കെ വേണ്ട പണമാണ് അവിടെ അതിർത്തിയിൽ പൊടിഞ്ഞു തീരുന്നത് ഈ യുദ്ധത്തിൻ്റെ പേര് പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളിലൊന്നാണ് ഇന്ത്യ, എന്തിനാണ് നമ്മൾ ഇത്ര വലിയ സൈന്യം വിന്യസിച്ച് നിർത്തേണ്ടത്? നമ്മൾ അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, അതിനുള്ള ശ്രമങ്ങൾ നടത്തുക. പാകിസ്ഥാനെ നമ്മൾ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചിട്ട് നമ്മൾ തീവ്രവാദം ഇല്ലാതാക്കാന്ന് കരുതണ്ട, കാരണം പാകിസ്ഥാനെ നമ്മൾ കംപ്ലീറ്റ് തോൽപ്പിച്ച ആ രാജ്യത്തിൻ്റെ ഓരോ ഇഞ്ചും നശിപ്പിച്ചാലും തീവ്രവാദം പിന്നെ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് അങ്ങനെയൊന്നും നിർത്താൻ പറ്റിയ സംഗതിയല്ല, അതൊക്കെ അണ്ടർഗ്രൗണ്ട് വർക്കുകളാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ കണ്ടെത്തി ആ കാരണങ്ങളാണ് നമ്മൾ എലിമിനേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മുടെ രാജ്യത്തെ സ്റ്റെബിലിറ്റിയിലേക്ക് കൊണ്ടുവരണം. നമുക്ക് ഈ യുദ്ധത്തിൻ്റെയും ഈ തീവ്രവാദത്തിൻ്റെയും ഒക്കെ ടെൻഷൻ എടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതം എന്തിനാണ് നമ്മൾ കുളവാക്കുന്നത്? അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇത്തരം ഭരണാധികാരികളെ നമ്മൾ നിലക്ക് നിർത്തുക, നമ്മൾ പറയുക നമുക്ക് യുദ്ധം വേണ്ട വേണ്ട എന്ന് നമ്മൾ മുറവിളി കൊടുക്കുക, നമ്മൾ യുദ്ധത്തിനെതിരായ കടുത്ത നിലപാട് സ്വീകരിക്കുക. അല്ലാതെ നമ്മൾ യുദ്ധപുതിയന്മാരായിട്ട് മാറി ആക്രോശിച്ചുകൊണ്ടിരിക്കരുത് യുദ്ധം വേണം വേണം എന്ന് പറഞ്ഞത്. അപ്പോൾ കാരണം അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ലാസ്റ്റ് അത് ജനങ്ങളുടെ ആവശ്യമായിട്ട് ഭരണാധികാരികൾ അത് കണക്കാക്കുകയും ലാസ്റ്റ് യുദ്ധത്തിലേക്ക് നമ്മൾ വീഴുകയും ചെയ്യും. ഒരു യുദ്ധം തുടങ്ങിയാൽ പിന്നെ അത് എന്തൊക്കെ പ്രശ്നമുണ്ടാകും നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ മേലെ യുദ്ധം അടിച്ചേൽപ്പിക്കുന്ന ഇത്ര യൂട്യൂബ് ചാനലുകളെയും ടി വി ചാനലുകളെയും ഭരണാധികാരികളെയും ഒക്കെ നമ്മൾ നിയന്ത്രിക്കുക, നമ്മൾ അവരെ നിരാകരിക്കുക. നമുക്ക് യുദ്ധം അടിച്ചേൽപ്പിക്കുന്ന ഭരണാധികാരികളെ നമുക്ക് വേണ്ടാന്ന് നമ്മളൊക്കെ തീരുമാനിക്കുക, എന്നിട്ട് സമാധാനത്തിൻ്റെ ആളുകളെ നമ്മൾ തിരഞ്ഞെടുക്കുക. അതാണ് നമ്മുടെ ഏറ്റവും നല്ല കാര്യം. നമുക്ക് നമ്മുടെ മാത്രമല്ല നമ്മുടെ ഭാവി തലമുറയ്ക്കും വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യമാണത്. അപ്പോൾ യുദ്ധത്തിനെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിൽ പങ്കാളികളാകണമെന്നുള്ള അഭ്യർത്ഥനയോടെ ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്.